ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ അധ്യായം സ്വപ്നങ്ങൾ വാക്കുകൾ എന്നതിലെ ഒന്നാമത്തെ പാഠമായ അടക്കപൊറുക്കുന്നവർ എന്ന് പറയുന്ന പാഠഭാഗത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, പാഠപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇത് ഒരു കഥയാണ്. പ്രശസ്ത ചെറുകഥാകൃത്ത് കാസർഗോഡ് ജില്ലയിലെ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന കഥാകൃത്ത് എഴുതിയ ഒരു കഥയാണ് അടക്കപൊറുക്കുന്നവർ എന്ന് പറയുന്ന ഈ കഥ. ഇതിലെ ആശയം, ഒരു കുല അടക്ക എടുത്തതിൻ്റെ പേരിൽ ക്രൂര മർദ്ദനത്തിനിരയായി നാട് വിട്ട ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം 25 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തുകയാണ് ആ വീട്ടിലേക്ക്. ഒരു കുല അടക്കക്ക് പകരമായി ഒരു അടക്കാത്തോട്ടം തന്നെ തിരിച്ചു നൽകുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ടോ പോയി മറയുകയാണ്. ആ ഒരു കഥ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുകയാണ് സന്തോഷ് ഏച്ചിക്കാനം ചെയ്യുന്നത്. നരനായും പറവയായും എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്കിതാ ഇതിലെ ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ, ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ, അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ, ചർച്ച ചെയ്യുക എന്നാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് ചർച്ച ചെയ്യുക എന്നാണ്. ഇതിൽ പ്രധാന കഥാപാത്രം ജഗൻ എന്ന് പറയുന്ന ആളും ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആളും ജഗന്റെ ഭാര്യയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രമായി വരുന്നത്. അത് ഒന്നാമത്തെ കഥാപാത്രം ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ ജഗന്റെ ഓർമ്മകളിലൂടെയാണ് ചന്ദ്രേട്ടന്റെ പൂർവ്വകാലം കഥയിൽ തെളിഞ്ഞു വരുന്നത്. കഠിനാധ്വാനിയായിരുന്നു ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടന്റെ അധ്വാനത്താൽ വിളഞ്ഞ അടക്കകളിൽ നിന്ന് ഒരു കുല അടക്കെടുത്തതിന്റെ പേരിലാണ് മോഷ്ടാവ് എന്ന പേര് ചന്ദ്രേട്ടന് കിട്ടിയത്. ഒരു കള്ളനെ പോലെ ചന്ദ്രേട്ടനെ അതിക്രൂരമായി അവിടെയുള്ളവർ മർദ്ദിക്കുകയാണ്. അയാളുടെ അന്ന് വരെയുള്ള അധ്വാനം ആ സമയത്ത് വീട്ടുകാർ മറന്നു പോവുകയാണ്. അന്ന് ചന്ദ്രേട്ടൻ നാട് വിടുകയാണ് ആ ആക്രമണത്തിന് ശേഷം. 1/4 നൂറ്റാണ്ടിന് ശേഷം തിരിച്ചെത്തിയ ചന്ദ്രേട്ടൻ അതേ തോട്ടത്തിൽ, ആ വീട്ടിലെ അതേ തോട്ടത്തിൽ പഴയതുപോലെ എല്ലാം നോക്കി നടത്തുന്നു. കാട് പിടിച്ചു കിടന്ന കൃഷിയിടം കാട് വെട്ടി വെടിപ്പാക്കുന്നു. പുസ്തക കച്ചവടം നഷ്ടത്തിലായി സാമ്പത്തികമായി ജഗൻ തകരുന്ന വേളയിൽ ചന്ദ്രേട്ടന്റെ അധ്വാന ഫലം ജഗന് താങ്ങായി മാറുകയാണ്. ജഗന്റെ തകർച്ച മുന്നിൽ കണ്ടെന്ന വണ്ണമാണ് ചന്ദ്രേട്ടൻ ആ വീട്ടിലേക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം തിരിച്ചെത്തുന്നത്. പക്ഷെ ജഗന്റെ ഭാര്യ സംശയത്തോടെയാണ് ചന്ദ്രേട്ടനെ കാണുന്നത്. അയാൾ നന്മ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷേ ജഗൻ എന്ന് പറയുന്ന വീട്ടുകാരൻ ചന്ദ്രേട്ടനെ വിശ്വസിക്കുകയും, ഈ ജഗന് ഈ ചന്ദ്രേട്ടന്റെ കളിക്കൂട്ടുകാരനായിരുന്നു, അതും കൂടി ശ്രദ്ധിക്കണം, ചന്ദ്രേട്ടനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഒരു കുല അടക്കക്ക് പകരം കുന്നോളം അടക്ക ചന്ദ്രേട്ടൻ വിളയിച്ച് നൽകുകയാണ്. അധ്വാനിയായിരുന്നു ചന്ദ്രേട്ടൻ. അർപ്പണ മനോഭാവവും നിഷ്കളങ്കതയും അയാളുടെ മുഖമുദ്രയായിരുന്നു. ആരോടും പറയാതെ അയാളെ ആ അടക്ക വളഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അയാൾ നന്മ അപ്പോൾ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഈ കഥയിലെ കഥാപാത്രമായ ചന്ദ്രേട്ടൻ അവതരിപ്പിക്കുന്നത്. അടുത്ത ജഗനാണ്. കഥ പറയുമ്പോൾ എന്ന രീതിയിലാണ് കഥാകൃത്ത് ജഗനെ അവതരിപ്പിക്കുന്നത്. കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജഗൻ. ജഗന്റെ ഓർമ്മകളിലൂടെയാണ് പഴയ കാലം വായനക്കാർക്ക് മുമ്പിൽ തുറന്നുക്കുന്നത്. കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കത ഇപ്പോഴും ജഗനുണ്ട്. കുട്ടിക്കാലത്ത് എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതുപോലെ തന്നെ ജഗൻ ഇന്നും കൂട്ടുകാരനായ ചന്ദ്രേട്ടനെ സ്നേഹിക്കുന്നു. ഒരു കുല അടക്കെടുത്തതിന്റെ പേരിൽ ചന്ദ്രേട്ടനെ മുത്തച്ഛൻ ക്രൂരമായി മർദ്ദിച്ചു. ആ രംഗം ഇന്നും ചന്ദ്രേട്ടൻ വേദനയോടെ ഓർക്കാറുണ്ട്. ചന്ദ്രേട്ടൻ തിരിച്ചു വന്നതിൽ ജഗന് അതിയായ സന്തോഷമുണ്ട്. ചന്ദ്രേട്ടനെ വിളിച്ചു വരുത്തി പച്ചപ്പുല്ലിലെ മഞ്ഞുതുള്ളികൾ ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് ഓടണമെന്ന് എനിക്ക് തോന്നി എന്ന് ജഗൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പറച്ചിലൊക്കെ ജഗന്റെ മനസ്സിലെ നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കഥാപാത്രമായ ജഗൻ. മൂന്നാമത് ജഗന്റെ ഭാര്യ രേഖയാണ്. രേഖ എന്ന കഥാപാത്രമാണ്. ജഗന്റെ ഭാര്യയാണ് രേഖ. ചന്ദ്രേട്ടനെ ആദ്യാവസാനം അവൾ സംശയത്തോടെയാണ് കാണുന്നത്. കാരണം അവൾക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങർക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്ന് രേഖ സംശയിക്കുന്നു. എന്റെ തലക്കടിച്ച് ഉള്ളതെല്ലാം വാരിക്കെട്ടി മൂപ്പര് പോകുമെന്ന് ജഗനോട് പറയുന്നുണ്ട്. ചന്ദ്രേട്ടന്റെ തിരോധാനം ഞെട്ടലോടെയാണ് ജഗൻ തിരിച്ചറിയുന്നതെങ്കിലും രേഖക്ക് അത് ആശ്വാസമായാണ് കഥയിൽ പറയുന്നത്. കഥാവസാനം അയാൾ മോഷ്ടിച്ചത് ഒരു കുല അടക്കായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ രേഖയുടെ മനസ്സിലുണ്ടാകുന്ന വിങ്ങൽ കഥാകൃത്ത് നമ്മോട് പറയാതെ പറയുന്നുണ്ട്. ഇതാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അടുത്തത് ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗന്റെ ഓർമ്മകൾ എന്തെല്ലാം, അവയിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചത് എന്ത്? ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗന്റെ ഓർമ്മകൾ എന്തെല്ലാം, അവയിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചതെന്ത് എന്ന ഭാഗമാണ്. അതിന് ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം. കുട്ടിക്കാലത്ത് തൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കവിങ്ങിൻ തോട്ടത്തിലൂടെ നടന്നതിൻ്റെ ഓർമ്മകളാണ് വർഷങ്ങൾക്ക് ശേഷവും ചന്ദ്രേട്ടനെ കണ്ടപ്പോൾ ജഗന്റെ മനസ്സിൽ എത്തിയത്. വീടിന്റെ ഒലക്കോട്ടിൽ ചാക്കും പുൽപ്പായയും വിരിച്ച് കിടന്നുറങ്ങുന്ന ചന്ദ്രേട്ടനെ ജഗൻ ഓർക്കുന്നു. നേരം പരപരാ വെളുക്കുമ്പോൾ മുത്തച്ഛനുമൊത്ത് ചന്ദ്രേട്ടൻ അടക്ക പൊറുക്കാൻ പോകുന്നതും പഴുത്ത അടക്ക കൊണ്ട് ജഗന്റെ കുഞ്ഞു കവിളത്ത് തഴുകുന്നതും ജഗന് മഞ്ഞിന്റെ കുളിർമയുള്ള ഓർമ്മകളാണ്. ഒരു കുല അടക്ക എടുത്തതിന്റെ പേരിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ചന്ദ്രേട്ടനും ചന്ദ്രേട്ടന്റെ ദയനീയമായ നിലവിളിയുമാണ് ജഗന്റെ മനസ്സിലെ അവസാന ചിത്രം. അന്ന് അവസാനം സംഭവിച്ചത് അതായിരുന്നു. ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട് അടികൊണ്ട് നിരത്തി കിടന്ന് പിടയുന്ന ചന്ദ്രേട്ടന്റെ ചിത്രം ഇന്നും ജഗന്റെ 25 വർഷങ്ങൾക്ക് ശേഷവും ജഗന്റെ നീറുന്ന ഓർമ്മയിലുണ്ട്. പോലീസിന്റെ അടികൊണ്ട് അമ്മേ എന്ന മുറിഞ്ഞ നിലവിളിയുടെ പിടയുന്ന ചന്ദ്രേട്ടന്റെ ദയനീയ ചിത്രം നീറുന്ന ഓർമ്മയായി ജഗന്റെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ജഗന്റെ ഓർമ്മകൾ. അടുത്തത്, എന്തിനാണ് ചന്ദ്രേട്ടൻ വീണ്ടും ഈ തോട്ടം അന്വേഷിച്ചു വന്നത്? ആലോചിച്ചിട്ട് എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. ജഗന്റെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാനാവും? എന്തിനാണ് ചന്ദ്രേട്ടൻ വീണ്ടും ഈ തോട്ടം അന്വേഷിച്ചു വന്നത്? അന്വേഷിച്ചിട്ട് എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. ജഗന്റെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാനാവും? നമുക്ക് ഇതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. ഒരു കുല അടക്ക എടുത്തതിന്റെ പേരിൽ കള്ളനെന്ന് മുദ്ര കുത്തപ്പെടുകയും ക്രൂരമായ മർദ്ദനമേറ്റ് നാടുവിടുകയും ചെയ്യേണ്ടിവന്ന ചന്ദ്രേട്ടന് ഒരു ലക്ഷ്യമുണ്ട്. താൻ കള്ളനല്ലെന്ന് ആ കുടുംബത്തിലെ പിന്മുറക്കാരെയെങ്കിലും ബോധ്യപ്പെടുത്തണം. ഒരു കുല അടക്ക എടുത്തതിന്റെ കടം വീട്ടണം എന്ന ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കാനാണ് അയാൾ തിരികെ ജഗന്റെ വീട്ടിൽ എത്തിയത്. അതയാൾ സാധിച്ചു. തന്റെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞുകൊണ്ടല്ല അത് സാധിച്ചത്. പകരം അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അയാൾ ആരോടും സംസാരിക്കാതെ, തന്റെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം പോലും ആരോടും വെളിപ്പെടുത്താതെ, നോട്ടമില്ലാതെ നശിച്ചു കിടന്ന പഴയ കവിൻ തോട്ടത്തിൽ അധ്വാനിച്ചു. അതും പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് അദ്ദേഹം അധ്വാനിച്ചത്. ഒടുവിൽ അധ്വാനത്തിന്റെ ഫലം തറവാട്ടുമുറ്റത്ത് ഒരു കുന്നോളം ഉയരത്തിൽ അടക്ക പറിച്ച് കൂട്ടിയ അന്ന് രാത്രി തന്നെ ആരോടും പറയാതെ അദ്ദേഹം നാടുവിടുകയാണ്. ചന്ദ്രേട്ടന്റെ തിരിച്ചുവരവിന്റെ പൊരുള് ജഗനും ഭാര്യക്കും അപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. തന്നെ കള്ളനെന്ന് മുദ്രകുത്തി ക്രൂരമായി മർദ്ദിച്ചവരോട് മനസ്സിൽ യാതൊരു പകയുമില്ലാതെ, പ്രതിഫലം പോലും വാങ്ങാതെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ചന്ദ്രേട്ടൻ എന്ന കഥാപാത്രത്തിന്റെ ഹൃദയ നൈർമല്യവും അതുപോലെ തന്നെ നന്മയും മഹത്വവും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ഇതാണ് ഈ ഭാഗത്തിന്റെ ഉത്തരം. അടുത്തത് വിശകലനം ചെയ്യാമെന്ന് പറയുന്ന ഈ ഭാഗമാണ്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഈ കഥയിൽ ചന്ദ്രേട്ടന്റെ രൂപം, വേഷം, സ്വഭാവം, പെരുമാറ്റം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഏതെല്ലാമാണ്? അവ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചന്ദ്രേട്ടന്റെ ചിത്രം എന്ത്? ഈ കഥയിൽ ചന്ദ്രേട്ടന്റെ രൂപവും വേഷവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ സൂചിപ്പിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഏതെല്ലാമാണ് എന്നും അവ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചന്ദ്രേട്ടന്റെ ചിത്രം എന്താണ് എന്നും എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. കായസഞ്ചി ചുരുട്ടിപ്പിടിച്ച് മുൻവരിയിലെ 2 പല്ലുകൾ ഇളകിപ്പോയ വിടവിലൂടെ ചിരിച്ചു നിൽക്കുന്ന ചന്ദ്രേട്ടന്റെ മൂക്കിനു താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റയുണ്ട്. പുരികത്തിൽ വീഴുന്ന കോലൻമുടിയാണ്. ഒരു പാമ്പിൻ പത്തിയുടെ സർവാധികാരത്തോടെ കൊത്താൻ തയ്യാറായി നിൽക്കുന്ന മൂക്കാണ്. ഇതാണ് കഥാകൃത്ത് വിവരിക്കുന്ന ചന്ദ്രേട്ടന്റെ രൂപം. വർഷങ്ങൾക്ക് മുമ്പ് ജഗന്റെ ഇനി അത് ഇതിന്റെ ഉത്തരമാണ് അവൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചന്തയുടെ ചിത്രം എന്ത് ആണ് എന്നാണ്. അതിന് വർഷങ്ങൾക്ക് മുമ്പ് ജഗന്റെ തറവാട്ടിലെ പണിക്കാരനായിരുന്നു ചന്ദ്രട്ടൻ. കഠിനാധ്വാനിയായിരുന്നു അയാള്. അയാളുടെ അധ്വാനപരമായിരുന്നു ആ തോട്ടത്തിൽ വിളഞ്ഞതൊക്കെയും. പ്രകൃതിയെയും മണ്ണിനെയും അയാൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്നവനായിരുന്നു. നാടുവിട്ട ചന്ദ്രേട്ടൻ നീണ്ട 10-25 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. അതുവരെ എവിടെയായിരുന്നു എന്ന ജഗന്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയൊക്കെ ചോദ്യങ്ങൾക്കൊന്നും ചന്ദ്രേട്ടൻ കൃത്യമായ മറുപടി ഒന്നും പറയുന്നില്ല. ആരും ആവശ്യപ്പെടാതെ തന്നെ ചന്ദ്രേട്ടൻ തോട്ടത്തിലേക്ക് ചന്ദ്രേട്ടന്റെ പണി സാധനങ്ങളൊക്കെ എടുത്ത് പോവുകയാണ്. തോട്ടം നിരവധി ദിവസത്തെ പണിക്ക് ശേഷം തോട്ടം ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പഴയ രീതിയിൽ ഒലക്കോട്ടിൽ തന്നെ കോഴിക്കോടിന് പുറത്ത് പോയി പായ വിരിച്ച് കടന്നുറങ്ങുകയാണ് ചന്ദ്രേട്ടൻ. അതുപോലെ തന്നെ തന്റെ 2ാം വരവിൽ അധികം സംസാരിക്കാതെ തന്റെ ദൗത്യം പൂർത്തിയാക്കി ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നും ചന്ദ്രേട്ടൻ അപ്രത്യക്ഷനാവുകയും ചെയ്യുകയാണ്. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ജഗന്റെ ഓർമ്മയിലെ വീടും തോട്ടവും ജീവിത രീതിയും നാട് വിട്ടുപോടിപ്പോയ ചന്ദ്രേട്ടൻ തിരിച്ചെത്തിയ സമയത്തെ വീടും തോട്ടവും ജീവിത രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ്. അതായത് ചന്ദ്രേട്ടൻ ഉണ്ടായ കാലത്തെ ജഗന്റെ വീടിന്റെ അവസരവും ചന്ദ്രേട്ടൻ തിരിച്ചെത്തിയ സമയത്തുണ്ടായ വീടിന്റെ ആ പരിസരവും എങ്ങനെയുള്ളതാണ് എന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഉത്തരമായി ഇങ്ങനെ എഴുതാം. ജഗന്റെ ഓർമ്മയിൽ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു തറവാടായിരുന്നു. അധികാരവും ആൾബലവുമുള്ള കർഷക കുടുംബമായിരുന്നു ആ കുടുംബം. പഴയ രീതിയിലുള്ള വീടും വീടിനോട് ചേർന്നുള്ള നെല്ല് കുത്തി അരിയാക്കിയെടുക്കുന്ന ഒലക്കോട്ട് എന്ന് പറയുന്ന സംവിധാനവുമൊക്കെ ഉണ്ടായിരുന്നു. ഉരൽപ്പുരയും തറവാടിന്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു. ഒലക്കോട്ട് എന്നും സജീവമായിരുന്നുവെന്ന് അതിലെ കുത്തരിയുടെ മണം ഓർമ്മിപ്പിക്കുന്നു. കൃഷി പ്രധാന വരുമാന മാർഗമായിരുന്ന കാലമായിരുന്നു അത്. അടക്ക പ്രധാന വിളയുമായിരുന്നു. കിണറും കുളവും മെഷീൻ പുരയും എല്ലാം പ്രവർത്തന നിരതമായിരുന്ന ഒരു പ്രതാപകാലമായിരുന്നു അന്നത്തെ കാലം. ജഗന്റെ ബാലകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പറയുന്നത്. ഇനി ഈ 25 വർഷങ്ങൾക്ക് ശേഷം ആ നഷ്ടപ്രതാപത്തിന്റെ അവശേഷിപ്പ് പോലെയായിട്ടാണ് തറവാടും തോട്ടവും കിണറും മെഷീൻ പുരയും കാട് കയറിയ പായിൽ പിടിച്ചും തുരുമ്പെടുത്തും നാശത്തിന്റെ വക്കത്തിലെത്തി നിൽക്കുകയാണ്. തറവാട്ട് വീതമായി തോട്ടം ജഗന് കിട്ടിയതാണ്. ജീവിത തിരക്കിന്റെ ഇടയിൽ ഈ തോട്ടമൊന്നും ശ്രദ്ധിക്കാൻ ജഗന് കഴിഞ്ഞിരുന്നില്ല. കവുങ്ങുകൾ മിക്കതും മണ്ട പോയതും വെട്ടിയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. കൃഷിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തിയ ആ തറവാട്ടിലെ ഇപ്പോഴത്തെ ഉടമസ്ഥനായ ജഗന് കൃഷിയിൽ താല്പര്യം കുറവാണെന്ന് തന്നെ പറയാം. അയാൾ മണ്ണിന്റെ മണവും നനവും ഉപേക്ഷിച്ച് പുസ്തക കച്ചവടത്തിലേക്ക് മാറി. അങ്ങനെ തോട്ടവും പരിസരവും കാട് കയറി. ഈ സമയത്താണ് ചന്ദ്രന്റെ തിരിച്ചുവരവ് സംഭവിക്കുന്നത്. ഇതാണ് അന്നത്തെയും ഇന്നത്തെയും വ്യത്യാസമായിട്ട് പറയാൻ നമുക്ക് കഴിയും. ചന്ദ്രേട്ടന്റെ നിരവധി ശീലങ്ങൾ ഈ കഥയിൽ വ്യക്തമാവുന്നുണ്ട്. അവയിൽ ഏതെല്ലാമാണ് നിങ്ങൾക്ക് അനുകരണീയമായി തോന്നുന്നത്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രേട്ടൻ വേലക്കാരനായിരിക്കുന്ന ചന്ദ്രേട്ടന്റെ നിരവധി ശീലങ്ങൾ ഈ കഥയിൽ വ്യക്തമാകുന്നുണ്ട്. അവയിൽ ഏതെല്ലാമാണ് നിങ്ങൾക്ക് അനുകരണീയമായി തോന്നുന്നത്, എന്തുകൊണ്ട്? കൂട്ടുകാരി ആ കഥ മുഴുവൻ വായിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ രീതിയിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഉത്തരം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നേരം പരപരാന്ന് വിളിക്കുമ്പോൾ ചന്ദ്രേട്ടൻ ഉണരും. പകൽ മുഴുവൻ തോട്ടത്തിലാവും. കാട് പിടിച്ചു കിടന്ന തോട്ടം ഫലഭൂയിഷ്ടമാക്കാൻ ചന്ദ്രേട്ടൻ മുൻകൈയെടുത്തു. തോട്ടം നാൾക്കുനാൾ പുഷ്ടിപ്പെട്ടു വന്നു. കവുങ്ങുകൾ കുലക്കാറായി. ഉറക്കത്തിൽ പോലും ചന്ദ്രേട്ടൻ വിളയെക്കുറിച്ച് ശ്രദ്ധാലുവായിരുന്നു. തോട്ടത്തിൽ വവ്വാലുകളുടെ ഒച്ച ഉയർന്നു വരുമ്പോൾ ചന്ദ്രേട്ടൻ ഓടിച്ചെന്നു. കാറ്റിൻ കവുങ്ങു പട്ടകൾ വീഴുമ്പോൾ ഉറക്കത്തിൽ ചന്ദ്രേട്ടൻ ഞെട്ടി ഉണരുമായിരുന്നു. തന്റെ ശ്രദ്ധക്കുറവ് മൂലം ഒരു നഷ്ടവും വരരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. ഒരു കുല അടക്കെടുത്തതെന്ന് മോട്ടാവെന്ന് മുദ്ര കുത്തി അടിച്ചിറക്കിയവരോട് ചന്ദ്രേട്ടന് വിദ്വേഷമോ പകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുല അടക്കക്കു പകരം ഒരു കുന്ന് അടക്ക അയാൾ വിളയിച്ചു നൽകുന്നു. ഒരു പ്രതിഫലവും കൈപ്പറ്റാതെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന്റെ ഈ നമ്മൾ ഈ പറഞ്ഞ കഠിനാധ്വാനം, ആത്മാർത്ഥത, ലക്ഷ്യബോധം, ഉത്തരവാദിത്വ ബോധം, ശുദ്ധി, മനഃശുദ്ധി തുടങ്ങിയവയൊക്കെ ഏവർക്കും അനുകരണീയമാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഉത്തരമായി നമുക്ക് പറയാൻ കഴിയുക. അടുത്ത ചോദ്യം, അന്നും ഇന്നും എന്ന് പറയുന്ന ചോദ്യമാണ്. ഈ കഥയിൽ പഴയ കാലവും പുതിയ കാലവും കടന്നു വരുന്നുണ്ട്. ഏതെല്ലാം സൂചനകളിലൂടെയാണ് ഈ 2 കാലങ്ങളെയും അവതരിപ്പിക്കുന്നത്? കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ഇത് വിശാലമായി നമ്മൾ ചെയ്യേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറയുന്നത്. ഇത് സ്വന്തമായിട്ട് തന്നെ ഈ കുറിപ്പ് ഒരു വീഡിയോ ആയി തന്നെ ഈ പാഠഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ഈ ചാനൽ സന്ദർശിച്ചാൽ അത് ലഭിക്കുന്നതാണ്. നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. കഥയിൽ ജഗനെ പരിചയപ്പെടുത്തുന്നത് ആധുനിക കാലത്തിന്റെ പുതിയ കാലത്തിന്റെ പ്രതീകമായിട്ടാണ്. അദ്ദേഹം ഷേവ് ചെയ്യുന്ന രീതിയും കൃഷി ഒഴിവാക്കി പുസ്തകം ശാല തുടങ്ങിയതും അതുപോലെ തന്നെ കാറ് പോർച്ചിൽ കൊണ്ടുപോയി കയറ്റുന്നതും ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേസമയത്ത് ചന്ദ്രേട്ടന് വേലക്കാരായിരുന്ന കാലത്ത് തോട്ടത്തിലേക്ക് പോകുന്നതും തോട്ടം നന്നാക്കുന്നതും അവിടെ പിന്നെ കവുങ്ങ് ഉണ്ടാകുന്നതും തൊട്ടാവാടിലെ വിത്തൊക്കെ കാലിൽ തറക്കുന്നതും അങ്ങനെ അധ്വാനശീലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പഴയ കാലമാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാരത് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സെർച്ച് ചെയ്യുക. അടുത്ത ചോദ്യം അർത്ഥതലങ്ങൾ കണ്ടെത്താമെന്നാണ്. അർത്ഥതലങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഇരുളിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു. ആരുടെ തേങ്ങലാവാമത്? ആ തേങ്ങലിന് പിന്നിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാവും? അപ്പോൾ ഇരുളിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. ആരുടെ തേങ്ങലാവാമത്? ആ തേങ്ങലിന് പിന്നിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാവും? ഇതും ഒരുപാട് ഉത്തരത്തിന് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊരു മാതൃക എന്നുള്ള നിലക്ക് നമുക്കിങ്ങനെ പറയാം. ജഗന്റെ ഭാര്യ ചന്ദ്രേട്ടനെ സംശയത്തോടെ മാത്രമാണ് കണ്ടിരുന്നത്. ചന്ദ്രേട്ടന്റെ തിരോധാനം, അതായത് ചന്ദ്രേട്ടൻ പടി കഴിഞ്ഞ് ചെയ്ത അന്ന് രാത്രി എന്തായിരുന്നു മുമ്പ് അയാൾ മോഷ്ടിച്ചത് എന്ന് രേഖ ജഗനോട് ചോദിക്കുന്നുണ്ട്. ഒരു കുല അടക്ക എന്ന് ജഗൻ അത് പറയുമ്പോൾ ഇരുളിൽ നിന്ന് ഒരു തേങ്ങൽ കേൾക്കുന്നത് ആ തേങ്ങൽ ചന്ദ്രേട്ടൻ്റെതാവാം. തന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം അയാളെ എന്നും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. തന്റെ ജഗൻ മനസ്സിലാക്കിയിരുന്നു എന്ന ആശ്വാസത്തിൽ നിന്ന് മോഷ്ടാവെന്ന പേര് മായ്ച്ചു കളയാനുള്ള തന്റെ ശ്രമം ഫലം കണ്ടതിന്റെ സംതൃപ്തിയിൽ ഉയർന്ന ചന്ദ്രേട്ടന്റെ തേങ്ങലാവാം. അത് ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ തന്നെ ആ തേങ്ങൽ രേഖയുടേതാകാൻ സാധ്യതയുണ്ട്, ജഗന്റെ ഭാര്യയുടെ. കാരണം എന്നും അവൾ അയാളെ കള്ളൻ എന്ന സംശയത്തോടെയാണല്ലോ കണ്ടിരുന്നത്. ഇപ്പോൾ അയാളെ കള്ളനാക്കിയത് ഒരു കുല അടക്കെടുത്തതിനാണെന്ന സത്യം അറിയുമ്പോൾ തന്റെ ധാരണ എത്ര ഭാരിഷമായിരുന്നു എന്ന ബോധത്തിൽ നിന്നുള്ള അവരുടെ തേങ്ങലാകാം അത്. ഏത് ഉത്തരം എഴുതിയാലും സാധ്യതയുള്ള ഇതാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം ജഗന്റെ ഡയറി. ചന്ദ്രേട്ടൻ മർദ്ദനത്തിനെതിരായ ദിവസം ജഗൻ എഴുതാനിടയുള്ള ഡയറി എന്താവാൻ എഴുതി നോക്കൂ എന്നാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ തീയതിയും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ എഴുതിയതിനു ശേഷം ഡയറി എഴുതുന്ന രീതി നമുക്ക് മനസ്സിലാക്കാം. രാജൻ പോലീസ് എത്ര ക്രൂരമായിട്ടാണ് ചന്ദ്രേട്ടനെ മർദ്ദിച്ചത്. പാവൻ ചന്ദ്രേട്ടൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ചന്ദ്രേട്ടൻ അതിന് കഴിയുകയില്ല. കവിങ്ങും തോട്ടത്തിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കഥകളാണ് ചന്ദ്രേട്ടൻ എനിക്ക് പറഞ്ഞു വന്നിരുന്നത്. അതുപോലെ തന്നെ എത്ര എത്ര അത്ഭുത കാഴ്ചകളാണ് കാണിച്ചു വന്നിരുന്നത്. രാജൻ പോലീസിന് ഇതൊന്നും അറിയില്ല. അയാൾ ചന്ദ്രേട്ടനെ കവിഞ്ഞും കുരച്ചിൽ കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലിയത് മോശമായി പോയി. ഉടുതുണി പോലും നഷ്ടപ്പെട്ട് നാണം മറക്കാൻ ശ്രമിക്കുന്ന, വേദനയും അപമാനവും കൊണ്ട് നിലത്ത് കിടന്ന് പിടയുന്ന ചന്ദ്രേട്ടന്റെ നിസ്സഹായതയും ദയനീയതയും ഒക്കെ മറക്കാൻ പറ്റുന്നില്ല. അരുതേ എന്റെ നിലവിളി ആരും കേൾക്കുന്നില്ലല്ലോ എന്ന വിങ്ങലി അദ്ദേഹത്തിന് എഴുതാം. അതുപോലെ തന്നെ പിന്നിൽ തുടങ്ങിയ കവിഞ്ഞിൻ കുരച്ചിൽ എറിഞ്ഞു കളഞ്ഞ് പോകാതെറിഞ്ഞ പോലീസ്, നിലത്ത് ചുരുണ്ടു കൂടെ കിടന്നിരുന്ന ചന്ദ്രേട്ടന്റെ അരക്കെട്ടിൽ പിന്നെയും ഒന്ന് ചവിട്ടുന്ന ആരംഗം എഴുതാം. അമ്മ എന്ന നിലവിളി പൂർത്തിയാക്കാൻ പോലും ആവാതെ ചന്ദ്രേട്ടൻ മറിഞ്ഞു വീഴുന്നത് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ എത്ര കാലമായി ചന്ദ്രേട്ടൻ പടിയെടുക്കുന്നു, മറ്റൊന്നുമല്ലല്ലോ, ഒരു കുല അടക്കയല്ലേ എടുത്തുള്ളൂ എന്ന ഒരു സിമ്പതിയും ഒക്കെ വേണമെങ്കിൽ ആ ഡയറി സൂചിപ്പിക്കാം. ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഡയറി എഴുതി പൂർത്തിയാക്കാം. അടുത്ത ചോദ്യം വാക്കിന്റെ ഭംഗി എന്ന് പറയുന്ന ഈ ഭാഗമാണ്. കുത്തരിയുള്ള മണമുള്ള തേക്കാത്ത മുറി. കഥയിലെ ഈ പ്രയോഗം ശ്രദ്ധിക്കൂ. മുറി, തേക്കാത്ത മുറി, മണമുള്ള തേക്കാത്ത മുറി, കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി. ഓരോ വിശേഷണം ചേരുമ്പോഴും മുറി എന്ന വാക്കിന് വികാസം ഉണ്ടാവുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ചന്ദൻ, കുളം, തോട്ടം, അടക്ക എന്നിവയ്ക്ക് കഥയിൽ വ്യത്യസ്ത സന്ദർഭങ്ങൾ നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുറി, തേക്കാത്ത മുറി, മണമുള്ള തേക്കാത്ത മുറി, കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി എന്നൊക്കെ പറയുമ്പോൾ മുറി എന്ന് മാത്രം പറയുമ്പോൾ ഏത് മുറി, എങ്ങനെയുള്ള മുറി എന്നുള്ള സൂചനയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതേസമയത്ത് ഓരോ തവണയും വിശേഷങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ആ മുറി എന്നതിന്റെ അർത്ഥവ്യാപ്തി വർദ്ധിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. മണമുള്ള തേക്കാത്ത മുറി എന്ന് പറയുമ്പോൾ എന്ത് മണം എന്ന ചോദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് വരും. ഇതാണ് ഈ വാക്കിന് വികാസം ഉണ്ടാവുന്നത്. അപ്പൊ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അതിന് പാഠഭാഗത്ത് പറഞ്ഞത് ചന്ദ്രൻ, പിടികിട്ടാപ്പുള്ളി ചന്ദ്രൻ, ചന്ദ്രൻ എന്ന വേലക്കാരൻ, അതുപോലെ തന്നെ എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പുള്ള ചന്ദ്രൻ, കോഴിക്കൂടിന് പുറത്ത് പായ വിരിച്ച് ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രൻ, ഇങ്ങനെയൊക്കെ അവർ ചന്ദ്രനെ കുറിച്ച് വികാസം പ്രാപിക്കുന്ന പദങ്ങൾ വരുന്നുണ്ട്. അടുത്തത് തോട്ടമാണ്. തോട്ടത്തില് പച്ചപ്പുല്ലിൽ മഞ്ഞത്തുള്ളികൾ നിറഞ്ഞ തോട്ടം, വവ്വാലുകളുടെ ഒച്ച ഉയരുന്ന തോട്ടം, വിളവെടുക്കാൻ പാകത്തിൽ പഴുത്ത അടക്കകൾ ചുവന്ന് കത്തിക്കിടക്കുന്ന തോട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത അടക്കയാണ്. അടക്കക്ക് ഒരു കുലടക്ക, പഴുത്തടക്ക, തീ പോലെ ചുവന്നടക്ക, വിളവെടുക്കാൻ പാകത്തിൽ ചുവന്ന് കത്തിക്കിടക്കുന്ന അടക്ക, ഇതുപോലെയുള്ള വിശേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അവസാനമായിട്ട് കഥ പറയും രീതി സെമിനാർ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. രചനാരീതി ഈ കഥയെ എത്രമാത്രം ആകർഷകമാക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ പരിഗണിച്ച് പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ നടക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കുക എന്നാണ് സൂചനകൾ. താഴെ പറയുന്ന കഥ പറയുന്ന ആള്, കഥയുടെ തുടക്കവും ഒടുക്കവും, കഥാപാത്രങ്ങളുടെ അവതരണം, പദങ്ങളും പ്രയോഗങ്ങളും. കൂട്ടുകാർ, ഇത് സ്വന്തമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ വിശദമായി ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാ പ്രബന്ധം തന്നെ അതിൽ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ, ആ വീഡിയോ ഈ ചാനലിൽ നിന്നും കാണുക. കൂട്ടുകാരെ, നമ്മൾ വിശദമായി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു. കുറേ സമയമെടുത്തു, ഇത് കുറച്ച് ദീർഘിച്ചു പോയി. 10-25 മിനിറ്റ് വരുന്നതാണ്. കൂട്ടുകാരി, ഇതിൽ നന്നായി ഈ പാഠഭാഗം വായിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഈ പാഠഭാഗത്തിൻ്റെ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ പരിചയപ്പെടുത്തി നൽകുകയും ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയ പാഠഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.